കട്ടപ്പനയിലെ മുൻ സി ഐ ടി യു നേതാവിന്റെ തണ്ടപ്പേർ തട്ടിപ്പിൽ നടപടി. തട്ടിപ്പിന് ഒത്താശ ചെയ്ത മുൻ വില്ലേജ് ഓഫീസർ ആന്റണിയെ സസ്പെൻഡ് ചെയ്തു. ചൊവ്വാഴ്ചയ്ക്കകം രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ തണ്ടപ്പേർ റദ്ദാക്കുമെന്ന് ലൂക്ക ജോസഫിന് കളക്ടർ അന്ത്യശാസനം നൽകി. തട്ടിപ്പ് പുറത്തെത്തിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. വിവരങ്ങളുമായി ഇപ്പോൾ അനിൽ വാസുദേവ് ചേരുകയാണ്. അനിൽ, ജില്ലാ കളക്ടർ നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ വ്യക്തമായിട്ടുണ്ടോ? മറ്റെന്തൊക്കെ നടപടികളാണ് കളക്ടർ നിർദ്ദേശിക്കുന്നത്? പ്രകുല, ഈ സംഭവത്തിൽ രണ്ട് തട്ടിപ്പുകളാണ് നടന്നിരിക്കുന്നത്. ആദ്യത്തേത് പുറമ്പോക്ക് ഭൂമി കയ്യേറി എന്നുള്ളതും, രണ്ടാമത്തത് ഈ പുറമ്പോക്ക് ഭൂമിയിൽ പണിത കെട്ടിടത്തിന് അനുമതിക്കായി മറ്റൊരു ഭൂമിയുടെ തണ്ടപ്പേർ തട്ടിയെടുത്തു എന്നുള്ളതാണ് രണ്ട് ക്രമക്കേടുകൾ ഉള്ളത്. ഈ സംഭവത്തിൽ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കട്ടപ്പന വില്ലേജ് ഓഫീസർ, മുൻ വില്ലേജ് ഓഫീസർ ആന്റണിയാണ്. ഇദ്ദേഹം ചെയ്തത് എന്തെന്നാൽ തണ്ടപ്പേർ കീറി മാറ്റി പുതിയതൊട്ടിക്കുകയും മുൻകാലങ്ങൾ അനുസരിച്ച് കരമടച്ച് സഹായിക്കുകയും ചെയ്തു. ഡെപ്യൂട്ടി കളക്ടർ നടത്തിയ അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആന്റണിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ഇപ്പോൾ എൽ കട്ടപ്പന ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരാഴ്ചക്കകം, അതായത് ചൊവ്വാഴ്ചക്കകം, ഈ രേഖകൾ എന്തെങ്കിലും ഹാജരാക്കാനുണ്ടെങ്കിൽ ഹാജരാക്കാനാണ് ലൂക്ക ജോസഫിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അല്ലാത്ത പക്ഷം ചൊവ്വാഴ്ച തന്നെ ഈ തണ്ടപ്പേർ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കം. മുമ്പ് വില്ലേജ് ഓഫീസർ നടത്തിയ അന്വേഷണത്തിനിടെയും ഡെപ്യൂട്ടി കളക്ടർ നടത്തിയ അന്വേഷണത്തിനിടെയും ഇദ്ദേഹത്തിന് യാതൊരുവിധ രേഖകളും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു നിർണായകമായ സംഭവം, പുറമ്പോക്ക് ഭൂമി എന്ന ഒരു സൂചനയും ഈ ഡെപ്യൂട്ടി കളക്ടറുടെ റിപ്പോർട്ടിലുണ്ട്. ഇത് അന്വേഷിക്കാൻ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കളക്ടർ. അങ്ങനെയെങ്കിൽ അതിലിപ്പോൾ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രിയാണ്. പല കോണുകളിൽ നിന്നും ഉയർന്ന ആക്ഷേപം, ഈ സി ഐ ടി യു നേതാവിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ഈ സി പി എം നേതാക്കളാണ് എന്നുള്ളൊരു ആരോപണമാണ്. ഈ വില്ലേജ് ഓഫീസറും സി പി എം നേതാക്കളുടെ അടുത്ത ആളാണ് എന്നുള്ള ആക്ഷേപവും ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു നടപടി വന്നാൽ ഈ പുറമ്പോക്കിലുള്ള കെട്ടിടം പൊളിക്കേണ്ടി വരും എന്നുള്ളൊരു സൂചനയും കൂടി കളക്ടർ നൽകുന്നുണ്ട്. പ്രകുല, അനിൽ, പുറമ്പോക്ക് ഭൂമി കയ്യേറി വ്യാജമായി തണ്ടപ്പേർ നിർമ്മിച്ചു എന്ന് വ്യക്തമായി കഴിഞ്ഞല്ലോ. വില്ലേജ് ജീവനക്കാർ മാത്രമാണോ ഇതിൽ തട്ടിപ്പിൽ ഉള്ളത്, അതോ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? ആദ്യഘട്ടത്തിൽ വില്ലേജ് ഓഫീസർക്കെതിരെ നടപടി മാത്രമെന്നാണ് പറഞ്ഞത്. ഈ തണ്ടപ്പേർ റദ്ദ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പുറമ്പോക്ക് ഭൂമി കയ്യേറി എന്ന തരത്തിൽ ലൂക്ക ജോസഫിനെതിരെ നടപടിയെടുക്കേണ്ടി വരും. ഇനി ഏതെങ്കിലും തരത്തിൽ സി പി എം നേതാക്കളുടെ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിക്കുമെന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് വ്യക്തമായ ഒരു തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന ആക്ഷേപം, ഇപ്പോൾ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സി പി എം സഹകരണ ആശുപത്രി, അതുമായി ബന്ധപ്പെട്ട ആളുകൾ, അവർ തന്നെയായിരിക്കും ഈ പറഞ്ഞ ലൂക്ക ജോസഫിനെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് എന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആശുപത്രി കെട്ടിടം വന്നതിന് ശേഷം അതിൻ്റെ രണ്ടാം നിലയിലേക്ക് പണിയുന്നതിന് വേണ്ടി, രണ്ട് നിലകൾക്ക് ശേഷം തുടർന്ന് പണിയുന്നതിന് വേണ്ടി വന്നപ്പോഴാണ് ഈ തട്ടിപ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ സി പി എം നേതാക്കളുടെ പങ്കും അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസും ബി ജെ പിയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ആരോപിക്കുന്നത്. അനിൽ, വ്യാജരേഖകൾ ഉണ്ടാക്കിയവർക്കെതിരെ വകുപ്പ് തല നടപടികൾക്ക് പുറമെ ക്രിമിനൽ നടപടികൾ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കളക്ടർ പറയുന്നത്. ആദ്യഘട്ടത്തിൽ അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ക്രിമിനൽ നടപടികളോ അല്ലെങ്കിൽ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് കളക്ടർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കയ്യേറിയ പുറമ്പോക്ക് ഭൂമിയിൽ നിർമ്മിച്ച കെട്ടിടത്തിന് സി പി എം നടത്തുന്ന ആശുപത്രിയാണ്. പാർട്ടിയും അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ നിർമ്മാണം? അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ അറിയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ വാടകയ്ക്കാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത്. അതല്ലാതെ യാതൊരുവിധ ബന്ധമില്ല എന്നാണ് സി പി എം ഇപ്പോൾ വിശദീകരിക്കുന്നത്. എന്നാൽ പ്രധാനമായും ആരോപണം വരുന്നത് ഈ കെട്ടിടം വന്ന് ആശുപത്രി പ്രവർത്തിച്ചു തുടങ്ങി അതിന് രണ്ട് നില മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് പണിയുന്ന ഘട്ടത്തിലാണ് ഈ ഒരു തണ്ടപ്പേർ തിരിമറി ഉണ്ടായത്. അങ്ങനെയെങ്കിൽ സി പി എം നേതാക്കൾ അറിയാതെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സി പി എം ആശുപത്രിയുടെ പ്രവർത്തനം സംബന്ധിച്ച് നമ്മൾ വാർത്താ പരമ്പരയിൽ ഉൾപ്പെടുത്തിയിരുന്നു.
ഉണ്ടായിരുന്നു. അതായത് ഒരു ആശുപത്രിക്ക് പ്രവർത്തിക്കേണ്ട യാതൊരുവിധ നിയമങ്ങളും പാലിക്കാതെയാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത്. അതായത് ആവശ്യത്തിന് ക്ലിയറൻസ് ഒന്നും തന്നെ നഗരസഭയുടേതും ഫയർഫോഴ്സിൻ്റെയും അടക്കം ക്ലിയറൻസ് ഒന്നും വാങ്ങിക്കാതെയാണ് ഈ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ പുറമ്പോക്ക് ആശുപത്രിയും പുറമ്പോക്ക് ഭൂമി കയ്യേറി, പാർക്കിങ്ങിനായി പുറമ്പോക്ക് ഭൂമി കയ്യേറി എന്നൊരു ആക്ഷേപവും ഉണ്ട്. അങ്ങനെയെങ്കിൽ സി പി എമ്മിനെതിരെ നടപടിയും ഉണ്ടാവും. അതായത് പുറമ്പോക്ക് ഭൂമി കയ്യേറി എന്നതരത്തിൽ ഇപ്പോൾ ആശുപത്രി ഡയറക്ടറായിട്ടുള്ള സി വി വർഗസ് അടക്കമുള്ള ആളുകൾക്കെതിരെയും നടപടി ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ കളക്ടർ പറയുന്നത്. കട്ടപ്പനയിലെ മുൻ സി ഐ ടി യു നേതാവിൻ്റെ തണ്ടർപേർ തട്ടിപ്പിൽ നടപടി ഉണ്ടായിരിക്കുന്നു. തട്ടിപ്പിന് ഒത്താശ ചെയ്ത മുൻ വില്ലേജ് ഓഫീസർ ആന്റണിയെ സസ്പെൻഡ് ചെയ്തു. ചൊവ്വാഴ്ചക്കകം രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ തണ്ടർപേർ റദ്ദാക്കുമെന്ന് ലൂക്ക ജോസഫിന് കളക്ടർ അന്ത്യശാസനവും നൽകി. ഏഷ്യാനെറ്റ് ന്യൂസാണ് തട്ടിപ്പ് പുറത്തെത്തിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനിൽ വാസുദേവ്.